നമസ്കാരം സുഹൃത്തുക്കളെ ബ്രൈറ്റി വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ടീച്ചിങ് ടെക്സ്റ്റിലെ പാർട്ട് ടു ആണ് ചെയ്യാൻ പോകുന്നത് അതായത് ആറാം ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ആറാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും അടങ്ങുന്ന എന്നാൽ ടീച്ചിങ് എയ്ഡിൽ വരുന്ന അല്ലെങ്കിൽ ടീച്ചിങ് ടെക്സ്റ്റിനകത്ത് ഹാൻഡ് ബുക്കിനകത്ത് വരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഇത് എച്ച് എസ് എ സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളവും കാറ്റഗ്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഇത് പഠിക്കാതെ ആരും തന്നെ എക്സാമിന് പോകരുത് അത്രയേറെ പ്രാധാന്യമുള്ള കുറേ ആണ് ഇതിനകത്തുള്ളത് അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരെയും ഒരിക്കൽ കൂടി ബ്രൈറ്റി വേദിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പഠനത്തെ സ്വാഭാവികമാക്കി പഠിതാക്കളുടെ ബൗദ്ധികവും മാനസികവും പ്രവർത്തനപരവുമായ സമഗ്ര വികാസം ലക്ഷ്യമാക്കുന്ന പാഠ്യപദ്ധതി ഏത് ക്വസ്റ്റ്യൊരിക്കൂടാ പഠനത്തെ സ്വാഭാവികമാക്കി പഠിതാക്കളുടെ ബൗദ്ധികവും മാനസികവും പ്രവർത്തനപരവുമായുള്ള സമഗ്ര വികാസം ലക്ഷ്യമാക്കുന്ന പാഠ്യപദ്ധതി ഏത് മസ്തിഷ്ക ഹൃദയ ഹസ്ത സമന്യുതമായ പാഠ്യപദ്ധതി മസ്തിഷ്ക ഹൃദയ ഹസ്ത സമന്യുതമായ പാഠ്യപദ്ധതി അതായത് കരിക്കുലം ഫോർ ദ ഹാർമണി ഓഫ് ഹെഡ് ഹാർട്ട് ആൻഡ് ഹാൻഡ് ഹാർമണി ഓഫ് ഹെഡ് ഹാർട്ട് ആൻഡ് ഹാൻഡ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാഠ്യപദ്ധതിയുടെ ആധാരം എന്ത് പാഠ്യപദ്ധതിയുടെ ആധാരം എന്ത് ജ്ഞാന നിർമ്മിതിവാദം ഓരോ പാഠ്യപദ്ധതിയുടെയും ആധാരം എന്ന് പറയുന്നത് കുട്ടികളിൽ ജ്ഞാനം നിർമ്മിക്കുക അറിവ് നിർമ്മിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബുദ്ധിപൂർവകമായ ഊഹിക്കൽ എന്താണ് ബുദ്ധിപൂർവകമായ ഊഹിക്കൽ എന്നാൽ എന്താണ് ഒരു ബോധനോപാധിയാണ് ബുദ്ധിപൂർവകമായ ഊഹിക്കൽ ഒരു ബോധന ഉപാധി പാഠ്യപദ്ധതി വിനിമയം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഘടകങ്ങൾ പഠന വിഭവങ്ങൾ പാഠ്യപദ്ധതി വിനിമയം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഘടകങ്ങളെ അറിയപ്പെടുന്നത് പഠന വിഭവങ്ങൾ ഓരോ പ്രവൃത്തി പഠന ക്ലാസിന്റെയും അടിത്തറ എന്താണ് ഓരോ പ്രവൃത്തി പഠന ക്ലാസിന്റെയും അടിത്തറ മാനവശേഷി ശേഷി വികസനം ഓരോ പ്രവൃത്തി പഠന ക്ലാസിന്റെയും അടിത്തറ എന്താണ് മാനവശേഷി ശേഷി വികസനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദൈനംദിന ജീവിതത്തിൽ വ്യക്തികൾക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഫലപ്രദമായി നേരിടുന്നതിന് സഹായകമാവുന്ന അനുകൂലവും അനുകൂലവുമായ പെരുമാറ്റത്തിലേക്ക് നയിക്കുന്ന കഴിവുകളെ എന്താണ് പറയുന്നത് ജീവിത നൈപുണികൾ ഒരിക്കൽ കൂടെ ദൈനംദിന ജീവിതത്തിൽ വ്യക്തികൾക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഫലപ്രദമായി നേരിടുന്നതിന് സഹായകമാകുന്ന അനുകൂലവും അനുഗുണവുമായ പെരുമാറ്റത്തിലേക്ക് നയിക്കുന്ന കഴിവുകളാണ് ജീവിത നൈപുണികൾ മനുഷ്യരെന്ന നിലയിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള വ്യക്തികളുടെ അവകാശങ്ങളാണ് മനുഷ്യ മനുഷ്യാവകാശങ്ങൾ അതായത് മനുഷ്യരെന്ന എന്ന നിലയിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള വ്യക്തികളുടെ അവകാശങ്ങളെ വിളിക്കുന്ന പേരാണ് മനുഷ്യാവകാശങ്ങൾ രണ്ടായിരത്തി ഒൻപതിലെ ആർ ടി ഇ പറയുന്നത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതായത് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇങ്ങോട്ട് ഓരോ വർഷത്തിലും വ്യത്യാസമുണ്ട് എന്നിരുന്നാലും ഇപ്പോ ഈ രണ്ടായിരത്തി ഒൻപത് മുതൽ നമ്മൾ ഏകദേശം ഒന്നാം ക്ലാസ്സിന്റെയും ഒന്നു മുതൽ അഞ്ച് വരെയുള്ള പദ്ധതികളിലെ കുറിച്ച് പറയുന്നത് അവരുടെ പ്രവർത്തി ദിവസങ്ങളെന്ന് പറയുന്നത് ഇരുന്നൂറ് ദിവസങ്ങളും ബോധന സമയം എന്ന് പറയുന്നത് എണ്ണൂറ് മണിക്കൂറും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പത്തിലും ഇത് തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിലും ഇത് തന്നെ ഓരോ വർഷവും ഇതിങ്ങനെ വ്യത്യാസപ്പെടും എന്നൊന്നുമില്ല ചില വർഷങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം രണ്ടായിരത്തി ഒൻപത് മുതൽ ഈ ഒന്നു മുതൽ ഇപ്പൊ അഞ്ചു വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രവർത്തി ദിവസങ്ങളെന്ന് പറയുന്നത് ഇരുന്നൂറും ബോധന സമയമെന്ന് പറയുന്നത് എണ്ണൂറ് മണിക്കൂറുമാണ് അത് അഞ്ചു വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി ആറ് മുതൽ എട്ട് വരെ ഉള്ള ക്ലാസ് എന്ന് പറയുന്നത് പ്രവർത്തി ദിവസങ്ങൾ ഇരുന്നൂറ്റി ഇരുപതും ബോധന സമയം എണ്ണൂറ് മണിക്കൂറും അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇതിന് വലിയ വലിയ പ്രാധാന്യമുള്ള സംഭവമൊന്നുമല്ല ഓക്കെ എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുകയത് മുതൽ എത്ര പ്രവർത്തി സമയവും എത്ര ബോധന സമയവും ഉണ്ടെന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ വിദ്യാഭ്യാസ നയം ഒരു അധ്യാപകനെ എന്തായിട്ടാണ് കണക്കാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ പി എസ് സി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം ഒരു അധ്യാപകനെ എന്തായിട്ടാണ് കണക്കാക്കുന്നത് ആയിട്ടാണ് കണക്കുക ഒരു അധ്യാപകനെ ആയിട്ടാണ് കണക്കാക്കുന്നത് ഓക്കെ ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ ശേഷികൾ അതിൻ്റെ പൂർണതയിൽ വികസിക്കുന്ന കാലം എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലമാണ് അപ്പോൾ ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവും ഭൗതികവുമായ ശേഷികളെല്ലാം അതിൻ്റെ എത്തുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അവൻ്റെ വിദ്യാഭ്യാസ കാലമാണ് ദൈനംദിന പാഠാസൂത്രണ രേഖയാണ് ടീച്ചിങ് മാനുവൽ അത് നമ്മൾ അഞ്ചാം ക്ലാസ്സിൻ്റെത് അഞ്ചാം ക്ലാസിൻ്റെ ടീച്ചിങ് മാനുവൽ നോക്കിയപ്പോഴും ഇത് പറയുന്നതാണ് ദൈനംദിന പാഠാസൂത്രണ രേഖയാണ് ടീച്ചിങ് മാനുവൽ കുട്ടികളിൽ സ്വാഭാവികമായും നിരന്തരമായും നടക്കുന്ന ഒരു പ്രക്രിയയാണ് പഠനം സ്വാഭാവികമായിട്ടാണ് നടക്കുന്നത് എന്നാൽ നിരന്തരമായി നടക്കുന്നതാണ് പഠനം എന്ന് പറയുന്നത് അവൻ അറിയാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അറിഞ്ഞുകൊണ്ട് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇത് നിരന്തരമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിന് ഉപയോഗിക്കുന്ന രീതിയാണ് ഗ്രേഡിംഗ് രീതി ഇപ്പോഴത്തെ രീതി നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിന് വേണ്ടിയിട്ടാണ് ഗ്രേഡിംഗ് രീതി ഉപയോഗിക്കുന്നത് അതിപ്പോൾ നൂറ് മാർക്കിനാണ് നടത്തുന്നതെങ്കിൽ എഴുപത്തി അഞ്ച് മുതൽ നൂറ് മാർക്ക് വരെയുള്ളത് എ ഗ്രേഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അറുപത് മുതൽ എഴുപത്തി വരെയുള്ളത് ബി ഗ്രേഡ് നാല്പത്തഞ്ച് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള സി ഗ്രേഡ് മുപ്പത്തിമൂന്ന് മുതൽ നാല്പത്തി നാല് വരെ ഡി ഗ്രേഡ് മുപ്പത്തി മൂന്നില് താഴെയാണെങ്കിൽ അത് ഇ ഗ്രേഡിലായിട്ടാണ് പറയുന്നത് ഓക്കെ അതൊരിക്കൽ കൂടെ ആ ഗ്രേഡിന്റെ കണക്ക് പറയാം എഴുപത്തി അഞ്ച് മുതൽ നൂറ് വരെയാണെങ്കിൽ എ ഗ്രേഡ് അതുപോലെ അറുപത് മുതൽ എഴുപത്തി നാല് വരെയാണെങ്കിൽ അത് ബി ഗ്രേഡ് നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി ഒൻപത് വരെയാണെങ്കിൽ അത് സി ഗ്രേഡ് മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയാണെങ്കിൽ അത് ഡി ഗ്രേഡ് മുപ്പത്തി മൂന്നിന്റെ താഴെയാണെങ്കിൽ അത് ഇ ഗ്രേഡിലോട്ട് പോകും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടി പഠനം നിർവഹിക്കുന്ന എല്ലാ വിഷയങ്ങളും ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു കുട്ടി പഠനം നിർവഹിക്കുന്ന എല്ലാ വിഷയങ്ങളും ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത് അത് വൈജ്ഞാനിക മേഖലയിലാണ് ഓരോ വിദ്യാർത്ഥിയും പഠന നേട്ടങ്ങൾ കൈവരിക്കത്തക്ക വിധം സാമൂഹ്യ ശാസ്ത്ര ക്ലാസുകൾ രൂപപ്പെടുത്തുന്നതിന് അധ്യാപകരെ സഹായിക്കുന്നതാണ് ടീച്ചിങ് ടെക്സ്റ്റ് അപ്പോൾ ഒരു കുട്ടിയെ എങ്ങനെ പഠിക്കണം അവൻ്റെ പഠന നേട്ടങ്ങൾ എത്തിക്കണം എന്ന് ഒരു അധ്യാപകനെ സഹായിക്കുന്ന ഉപകരണമാണ് ടീച്ചിങ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് മെത്തഡോളജി ഭാഗത്ത് നിന്ന് അതിൽ നിന്ന് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് അടുത്തത് ചാപ്റ്റർ വൈസിലുള്ളതാണ് എസ് സി ആർ ടിയിൽ ഏകദേശം ഉണ്ട് എന്നാൽ അതിലില്ലാത്ത കുറേ ഭാഗങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ആ ഭാഗങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ കെ സി ആർ ടിയുടെ പ്രത്യേകം ആറാം ക്ലാസ്സിൻ്റെയും ഏഴാം ക്ലാസ്സിൻ്റെയൊക്കെ പ്രത്യേകം തന്നെ ചെയ്തിടും മൂ അഞ്ചാം ക്ലാസ്സിൻ്റെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ അതിലില്ലാത്ത കുറേ പോയിൻറ്സുകൾ നമ്മുടെ ടീച്ചിങ് ടെക്സ്റ്റിനകത്തുണ്ട് ടീച്ചർ ടെക്സ്റ്റിനകത്തുണ്ട് അപ്പോൾ ഇത് മസ്റ്റായിട്ടും കാണുക ഇത് വിട്ട് കളയരുതാരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ അതിന് അതിനകത്ത് ഏകദേശം കാര്യങ്ങൾ ടെക്സ്റ്റിനകത്ത് സി ആർ ടി ടെക്സ്റ്റിനകത്ത് തന്നെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാലും മൊത്തത്തിലൊരു അവയർനെസ് പോലെ ഒന്ന് പറയാം അത് ഡൽഹി ഭരിച്ചിരുന്ന ഭരണവംശങ്ങളെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിൽ സി എട്ട് മുതൽ പതിനെട്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യകാലം എന്നറിയപ്പെടുന്നത് ഇന്ത്യ ചരിത്രത്തിൽ സി എട്ട് മുതൽ പതിനെട്ട് വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് മധ്യകാലം മധ്യകാലഘട്ടത്തിൽ അതിലില്ലാത്തൊരു പോയിന്റ് ആണ് അത് ഓർത്ത് നോട്ട് ചെയ്ത് വെക്കുക മധ്യകാലഘട്ടത്തിൽ ഡൽഹി ഭരിച്ചിരുന്ന പ്രധാന ഭരണാധികാരിയാണ് അനങ്കപാലൻ ഓക്കെ മധ്യകാലഘട്ടത്തിൽ ഡൽഹി ഭരിച്ചിരുന്ന പ്രധാന ഭരണാധികാരിയാണ് അനങ്കപാലൻ അപ്പോൾ അത് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ ഡൽഹി ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട അഞ്ച് രാജവംശങ്ങളുണ്ട് അത് ടെക്സ്റ്റിനകത്ത് ഉൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അടിമവംശം ഖിൽജി വംശം തുക്ലക് വംശം സെയ്ദ് വംശം വംശം ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് അടിമവംശം ഖിൽജി വംശം തുക്ലക് വംശം സെയ്ദ് വംശം വംശം അപ്പോൾ ആ വംശത്തിലെ പ്രധാനപ്പെട്ട ഇതാരാണ് ഓരോ വംശങ്ങളും നിർമ്മിച്ചത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് സ്ഥാപകരെ അടിമവംശം സ്ഥാപിച്ചത് കുത്തബ്ദീൻ ഐബക്ക് ഇപ്പൊ തന്നെ നന്നായിട്ട് പഠിക്കുക അടിമവശം സ്ഥാപിച്ചത് കുത്തബ്ദീൻ ഐബക്ക് ആണ് അതുപോലെ തന്നെ അടുത്ത് വരുന്നത് ഖിൽജി രാജവംശം സ്ഥാപിക്കുന്നത് ജലാലുദ്ദീൻ ഖിൽജിയാണ് ഖിൽജി രാജവംശം സ്ഥാപിക്കുന്നത് ജലാലുദ്ദീൻ ഖിൽജിയാണ് നെക്സ്റ്റ് തുക്ലക് രാജവംശം സ്ഥാപിക്കുന്നത് ഗിയാസുദ്ദീൻ തുക്ലക് തുക്ലക് രാജവംശം സ്ഥാപിക്കുന്നത് ആരാണ് ഗിയാസുദ്ദീൻ തുക്ലക് അതുപോലെ വരുന്നതാണ് സെയ്യത് സെയ്യത് ഖിസർ ഖാനാണ് സെയ്ദ് പലരും തെറ്റിക്കുന്ന ഒന്നാണ് സെയ്ദ് രാജവംശം സ്ഥാപിക്കുന്നത് ഖിസർ ഖാൻ ആണ് ഖിസർ ഖാൻ ഓർത്ത് വയ്ക്കുക അതുപോലെ ലോദി വംശം സ്ഥാപിക്കുന്നത് ബഹലോദിൻ ലോദിയാണ് ഇബ്രാഹിം ലോധി എന്ന് ചിലർ തെറ്റി എഴുതും ഇബ്രാഹിം ലോദി അവസാനത്തെ ഭരണാധികാരിയാണ് അത് സ്ഥാപിക്കുന്നത് ബഹലോദിൻ ലോധിയാണ് അപ്പോൾ ഡൽഹി ഭരിച്ചിരുന്ന ഭരണകർത്താക്കളെ കുറിച്ചും അവരുടെ രാജവംശങ്ങളെ കുറിച്ചും ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക അപ്പൊ ഇതാണ് ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മധ്യകാലഘട്ടമാണ് അത് സി എട്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ഒന്നാം മധ്യകാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ ഡൽഹി ഭരിച്ചിരുന്ന ഭരണാധികാരി അവരുടെ രാജവംശാന് പ്രധാനപ്പെട്ട സുൽത്താൻ ഭരണ സുൽത്താൻ രാജവംശമാണ് പിന്നെ പറഞ്ഞു ആ ഡൽഹി പരിചയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി എന്ന് പറയുന്നത് അനങ്കപാലൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അനങ്കപാലൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഏകദേശം കാര്യങ്ങൾ എസ് സി അർപ്പിക്കാത്തതുകൊണ്ട് അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് പഠിക്കുക ഓക്കെ ഇനി അടുത്ത് വരുന്ന രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മധ്യകാല ഇന്ത്യ സമൂഹം വിഭവം വിനിമയം മധ്യകാല ഇന്ത്യ സമൂഹം വിഭവം വിനിമയം ഈ ചാപ്റ്റർ ആണ് ഈ ചാപ്റ്ററകത്ത് പ്രധാനമായിട്ടും മുഗൾ ഭരണ സ്ഥാപകരെ കുറിച്ച് പറയുന്നുണ്ട് മുഗൾ ഭരണ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ് ബാബർ ആണ് അല്ലെ മുഗൾ ഭരണ സ്ഥാപകൻ ആരാണ് ബാബറാണ് അതുപോലെ തന്നെ ഈ കാലഘട്ടത്തില് കുറെ അതിനകത്ത് കുറെ കോട്ടിങ്സുകൾ പറയുന്നുണ്ട് അപ്പൊ ആ കോട്ടിങ്സുകള് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനി അതിന് പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് മുഹമ്മദ് ഗസ്നിയുടെ പണ്ഡിത സദസ്സിലെ പ്രധാനിയായിരുന്നു അൽബറൂണി അൽബറൂണിയുടെ ഒരു കോട്ടിങ്സ് അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അൽബർ അൽബറൂണിയുടെ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നാൽ ആ കോട്ടിങ്സ് പറയുന്നുണ്ട് അപ്പൊ അതിലില്ലാത്ത ഒന്നുമാണ് മുഹമ്മദ് ഗസ്നിയുടെ പണ്ഡിത സദസ്സിലെ പ്രധാനി അൽബറൂണി അദ്ദേഹം ജനിച്ചത് എ ഡി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഏ ഡി ൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ജനനം ഇന്നത്തെ ഉസ്ബസ്കിസ്ഥാനിലാണ് ജനിച്ചത് ഇന്നത്തെ ഉസ്ബക്കിസ്ഥാനിലാണ് അൽബറൂണിയുടെ ജനനം അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ അൽബറൂണിയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥം കിതാബുൽ ഹിന്ദ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അൽബറൂണിയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥം കിത്താബുൽ ഹിന്ദ് ഓക്കെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കിതാബുൽ ഹിന്ദ് ഒരുപാട് ഒരുപാട് എന്താ പറയുക ഗ്രന്ഥങ്ങളുണ്ട് അപ്പോൾ അൽബറൂണിയുടെ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക കിതാബുൽ ഹിന്ദ് ഇത്രയും ഇത്രയുമാണ് എക്സ്ട്രാ പോയിന്റ്സുകളായിട്ട് ആ ചാപ്റ്ററിനകത്ത് പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ട് മുഗൾ ഭരണാധികാരികളെ കുറിച്ചൊന്നും രണ്ട് കാര്യങ്ങൾ പറയുന്നു മുഗൾ ഭരണ സ്ഥാപകൻ ബാബറാണ് പിന്നെ അൽബറൂണിയുടെ ജനനം പറയുന്നുണ്ട് ഇന്നത്തെ ഉസ്ബസ്കിസ്ഥാനിലാണ് എ ഡി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് മുഹമ്മദ് ഗസ്നിയുടെ പണ്ഡിത സദസ്സിലെ പ്രധാനിയായിരുന്നു അൽബറൂണി പിന്നെ അൽബറൂണിയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് കിതാബുൽ ഹിന്ദ് അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക കിതാബുൽ ഹിന്ദ് പിന്നെ അതുപോലെ തന്നെ മറ്റ് മൊറോക്കൻ സഞ്ചാരി അതുപോലെ തന്നെ ഇംഗ്ലീഷ് സഞ്ചാരി അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക കാരണം സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയാണ് ഇബനു ബത്തൂത്ത ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ സഞ്ചാരിമാരുടെയും നന്നായിട്ട് പഠിക്കുക ഇന്ത്യയിലെത്തിയ പ്രമുഖ ഇറ്റാലിയൻ സഞ്ചാരിയാണ് നിക്കോളോ കോണ്ടി അപ്പം ആ സഞ്ചാരികളെ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം ഇന്ത്യയിലെത്തിയ പ്രമുഖ ഇറ്റാലിയൻ സഞ്ചാരിയാണ് നിക്കോളോ കോണ്ടി സൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയാണ് ഇബൻ ബത്തൂത്ത അതുപോലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയാണ് റാൽഫിച്ച് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ റാൽഫിച്ചിനെയാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ അത് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് റാൽഫിച്ച് അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യയിലെത്തിയ പ്രമുഖ ഇറ്റാലിയൻ സഞ്ചാരിയാണ് നിക്കോളോ കോണ്ടി അതുപോലെ സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയാണ് ബൻ ബത്തൂത്ത മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയാണ് റാൾഫിച്ച് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേ ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കേരളം മണ്ണും മഴയും മനുഷ്യനും കേരളം മണ്ണും മഴയും മനുഷ്യനും അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അതായത് അഞ്ചാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കുറെ കാര്യങ്ങൾ അതിൽ പഠിച്ചാണ് അതായത് പ്രധാനമായിട്ടും കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായിട്ട് തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് മൂന്നായിട്ട് തിരിക്കുന്നു നമ്മൾ അതിൽ പഠിച്ചു മലനാട് ഇടനാട് അതുപോലെ തന്നെ തീരപ്രദേശം നമ്മൾ അതിൽ പഠിച്ചതാണ് മലനാട് ഇടനാട് തീരപ്രദേശം അതിൽ നമ്മൾ പഴം പഠിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തി അഞ്ച് മീറ്ററിനും മുകളിലുള്ളതാണ് മലനാടെന്നു പറയുന്നത് എന്നാൽ ഏഴ് പോയിന്റ് അഞ്ചിനും എഴുപത്തി അഞ്ച് മീറ്ററിനും ഇടയ്ക്കുള്ളതാണ് ഇടനാടെന്ന് പറയുന്നത് ഏഴേ പോയിൻ്റ് അഞ്ച് വരെ അതായത് അതിന് താഴോട്ടുള്ളതാണ് തീരപ്രദേശം എന്ന് പറയുന്നത് പിന്നെ തീരപ്രദേശം എന്ന് പറയുന്നത് കടൽ പ്രദേശത്തെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ അതിൽ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ നാൽപ്പത്തിയെട്ട് ശതമാനവും മലനിരകളാണ് മലനാടാണ് നാല്പത്തിയെട്ട് ശതമാനവും മലനാടാണ് എന്നാൽ നാൽപ്പത്തി രണ്ട് ശതമാനം ഇടനാട് പത്ത് ശതമാനമാണ് തീരപ്രദേശം എന്ന് പറയുന്നത് ഓക്കെ അപ്പം നാൽപ്പത്തിയെട്ട് ശതമാനം മലനാട് നാൽപ്പത്തി രണ്ട് ശതമാനം ഇടനാട് പത്ത് ശതമാനം തീരപ്രദേശം അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് പിന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ പഴഞ്ചൊല്ലുകളും അല്ലാതെ നമ്മൾ മലനാടും ഇടനാടും അതുപോലെ തന്നെ തീരപ്രദേശവും എസ് സി ആർ ടിയിൽ ഏകദേശവും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ മലനാട് ഇടനാട് തീരപ്രദേശം അതിൽ എഴുപത്തി അഞ്ച് മീറ്ററിനും മുകളിലോട്ടുള്ളത് മലനാട് ഏഴ് പോയിന്റ് അഞ്ചിനും എഴുപത്തി മീറ്ററിനും ഇടയ്ക്കുള്ളത് ഇടനാട് ഏഴ് പോയിന്റ് അഞ്ചിന് താഴെ അതായത് അതുവരെ ഉള്ളതാണ് തീരപ്രദേശം എന്ന് പറയുന്നത് നാല്പത്തെട്ട് ശതമാനവും മലനാടാണ് നാൽപ്പത്തി രണ്ട് ശതമാനമാണ് ഇടനാട് പത്ത് ശതമാനമാണ് തീരപ്രദേശം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും അത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇനി വരുന്നത് നാലാമത്തെ ചാപ്റ്റർ ആണ് നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഉത്പാദന പ്രക്രിയയിലൂടെ ഒരു എക്കണോമിക്സിൻ്റെ ഒരു ചാപ്റ്റർ ആണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് നമ്മൾ ഇതിന് തുടർന്നുള്ള ഒരു ചാപ്റ്റർ അതിന് തൊട്ട് മുമ്പ് ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ അഞ്ചാം ക്ലാസ്സിൽ അപ്പോൾ അതിനെ ബേസ് ചെയ്ത് വരുന്നതാണ് ഈ ഉൽപ്പാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഉൽപാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതായത് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ അതായത് ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം അല്ല ഭൂമി എന്ന് പറയുന്നത് ഉൽപാദനം എന്ന നിലയിൽ ഭൂമി അതിന് കിട്ടുന്നത് പാട്ടമാണ് പാട്ടം മൂലധനത്തിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് പലിശയാണ് അപ്പൊ നമ്മളത് അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക അല്ലാതെ ഇതിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് മൂലധനത്തെ ഡിവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടും നാലായിട്ട് മൂലധനത്തെ ഡിവൈഡ് ചെയ്യുന്നു അപ്പൊ അതൊന്ന് ഓർത്ത് വയ്ക്കുക അപ്പൊ ബാക്കി എസ് സി ആർ ടിയിലുള്ളത് തന്നെയാണ് അല്ലാതെ മൂലധനത്തെ മൂലധനത്തിന് ഒന്ന് സ്പെസിഫൈ ചെയ്ത് ഇതിനകത്ത് പറയുന്നുണ്ട് മൂലധനം നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഒന്നാമത്തെ മൂലധനം എന്ന് പറയുന്നത് ഭൗതിക മൂലധനം അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാപിറ്റൽ ഭൗതിക മൂലധനം അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാപിറ്റൽ അപ്പൊ അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന കാണാനും തൊടാനും കഴിയുന്ന മനുഷ്യ നിർമ്മിത വസ്തുക്കളെയാണ് എന്ത് വിളിക്കുന്നത് മൂലധനം അത് ഭൗതിക മൂലധനം ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന കാണാനും കേൾക്കാനും സോറി കാണാനും തൊടാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് എന്ത് ഭൗതിക മൂലധനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അങ്ങനെ എക്സാമ്പിൾ യന്ത്രങ്ങൾ ഫാക്ടറികൾ കമ്പ്യൂട്ടർ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കാണാൻ പറ്റും തൊടാൻ പറ്റും ഓക്കെ അപ്പോഴും ഭൗതിക മൂലധനം എന്ന് പറയുന്നത് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന കാണാനും തൊടാനും കഴിയുന്ന മനുഷ്യ നിർമ്മിത വസ്തുക്കൾ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന കാണാനും തൊടാനും കഴിയുന്ന മനുഷ്യ മനുഷ്യനിർമ്മിത വസ്തുക്കളെയാണ് എന്ത് വിളിക്കുന്നത് മൂലധനം എക്സാമ്പിൾ യന്ത്രങ്ങൾ ഫാക്ടറികൾ കമ്പ്യൂട്ടറുകൾ അതുപോലെ ഇനി വേത് വേണമെങ്കിലും നമുക്ക് പറയാം ഇനി രണ്ടാമത്തത് സ്ഥിരമൂലധനം രണ്ടാമത്തത് മൂലധനം ഉൽപാദന പ്രവർത്തനത്തിൽ തുടർച്ചയായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മൂലധനം ഉൽപാദന പ്രവർത്തനത്തിൽ തുടർച്ചയായി ഉപയോഗിക്കാൻ കഴിയുന്ന ഭൗതിക ഭൗതികമൂലധനത്തെയാണ് എന്ത് വിളിക്കുന്നത് സ്ഥിര മൂലധനം എന്ന് വിളിക്കുന്നത് അതായത് നമുക്ക് വൈദ്യുതി വാഹനം ഇതൊക്കെ നമുക്ക് സ്ഥിരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് എന്നാൽ ഭൗതിക ഭൗതികമൂലധനവുമാണ് ഓക്കെ അതിനെയാണ് എന്ത് വിളിക്കുന്നത് സ്ഥിര മൂല സ്ഥിര മൂലധനം അതിൽ തന്നെ ഉണ്ട് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്ഥിര മൂലധനം എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്നാമത്തേത് പ്രവർത്തന മൂലധനം അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക് എന്നിവയാണ് എന്തു വിളിക്കുന്നത് പ്രവർത്തന മൂലധനം അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക് അതായത് ദൈനംദിന ചിലവുകൾക്കുള്ള പണം ഇതെല്ലാം വരുന്നത് പ്രവർത്തന മൂലധനത്തിലാണ് നാലാമത്തേത് പണമൂലധനം പണമൂലധനം എന്ന് പറയുന്നത് മൂലധനം വാങ്ങാനുള്ള അല്ലെങ്കിൽ മൂലധന വസ്തുക്കൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പണം അതിനെയാണ് പണമൂലധനം എന്ന് പറയുന്നത് അപ്പോൾ മൂലധനത്തെ പ്രധാനമായിട്ടും നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഭൗതിക മൂലധനം സ്ഥിര മൂലധനം പ്രവർത്തന മൂലധനം പണമൂലധനം മൂലധനം എന്ന് പറയുന്നത് നമുക്ക് തൊടാനും അതുപോലെ തന്നെ കാണാനും ഭൗതിക മൂലധനം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഭൗതിക സ്ഥിര മൂലധനം എന്ന് പറയുന്നത് പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത് അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ദൈനംദിന ചെലവുകൾക്കുള്ള പണം ഇതെല്ലാം വരുന്ന പ്രവർത്തന മൂലധനത്തിനാണ് ഇനി പണ മൂലധനം എന്ന് പറയുന്നത് മൂലധന വസ്തുക്കൾ പണം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതെല്ലാം എന്താണ് പണ മൂലധനം ഓക്കെ അപ്പം ഇതാണ് ഉൽപ്പാദന പ്രക്രിയയിൽ എന്ന ചാപ്റ്ററിൽ പറയുന്നത് മൂലധനം അത് ഓർത്തുവെക്കുക നെക്സ്റ്റ് വരുന്നത് ഭൂമി കഥയും കാര്യവും ഭൂമി കഥയും കാര്യവും അതായത് ഭൂമി ഭൂമിയുടെ ആകൃതി എന്നു പറയുന്നുണ്ട് ജിയോയിഡ് ആകൃതി എന്നാണ് അതിൽ എസ് സി ആർ ടി ടെസ്റ്റിനകത്ത് അത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതുമാണ് ജിയോയിഡ് ആകൃതി ഓക്കെ അത് ഓർത്ത് വയ്ക്കുക പിന്നെ അതിലില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സമരാത്ര ദിനം ശരത് വിശ്വ വസന്ത വിശ്വ ഈ മൂന്ന് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക കാരണം പല എക്സാമുകൾക്കും ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഒന്നാമത്തെ സമരാത്ര ദിനം സമരാത്ര ദിനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാത്രിയും പകലും തുല്യമായിട്ടുള്ളതിനെയാണ് സമരാത്ര ദിനം എന്ന് പറയുന്നത് അത് ഒരു പരിക്രമണ വേളയിൽ ഭൂമിക്ക് രണ്ട് സമരാത്ര ദിനങ്ങളാണ് ഉള്ളത് ഒരു പരിക്രമണ വേളയിൽ ഭൂമിക്ക് രണ്ട് സമരാത്ര ദിനങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തിയൊന്ന് രണ്ടാമത്തത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അപ്പൊ ആ രണ്ട് ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ് മാർച്ച് ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നും മാർച്ച് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് സമരാത്ര ദിനങ്ങൾ അത് ഭൂമിയുടെ പരിക്രമണ വേളയിൽ ഭൂമിക്ക് രണ്ട് സമരാത്ര ദിനങ്ങളാണുള്ളത് ഒന്ന് മാർച്ച് ഇരുപത്തി ഒന്ന് രണ്ടാമത്തെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നും ഓക്കെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ശരത് വിശ്വം അതുപോലെ തന്നെ വസന്ത വിശ്വം ആ രണ്ടും ഏത് ദിവസമാണെന്നുള്ളതുകൂടെ ഓർത്തുവയ്ക്കാം ശരത് വിശ്വം ഡിസംബർ ഇരുപത്തി രണ്ടാണ് ശരത് വിശ്വം ഡിസംബർ ഇരുപത്തിരണ്ട് ഈ ശരത് വിശ്വത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പകലിന്റെ ദൈർഘ്യം കൂടുതൽ ദക്ഷിണാർത്ഥ ഗോളത്തിലും രാത്രിയുടെ ദൈർഘ്യം കൂടുതൽ ഉത്തരാർത്ഥഗോളത്തിലുമായിരിക്കും അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചു പഠിച്ചിരിക്കുക ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും തെറ്റി തെറ്റുന്ന സംഭവമാണ് പകലിന്റെ ദൈർഘ്യം കൂടുതൽ ദക്ഷിണാർത്ഥ ഗോളത്തിൽ രാത്രിയുടെ ദൈർഘ്യം കൂടുതൽ അതിനെയാണ് അതിനെയാണെന്ന് വിളിക്കുന്നത് ശരത് വിശ്വം അത് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഇന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂര്യലക്ഷ്മികൾ ദക്ഷിണായന രേഖയിലാണ് ലംബമായിട്ട് പതിക്കുന്നത് സൂര്യലക്ഷ്മികൾ പതിക്കുന്നത് ദക്ഷിണായന രേഖയിൽ ലംബമായിട്ടാണ് പതിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ശരത് വിശ്വം അപ്പൊ വസന്ത നേരെ ഓപ്പോസിറ്റ് ആണ് ജൂൺ ഇരുപത്തി ഒന്നിനാണ് ദൈർഘ്യമേറിയ പകൽ ഉത്തരാർധഗോളത്തിൽ ദൈർഘ്യമേറിയ രാത്രി ദക്ഷിണാർത്ഥ കോളത്തിലായിരിക്കും സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന എവിടെ ആയിരിക്കും അപ്പോൾ ഉത്തരായന രേഖയിലായിരിക്കും ഓക്കെ ശരത് വിശ്വത്തിൽ സൂര്യരശ്മികൾ പതിക്കുന്നത് ലംബമായിട്ട് പതിക്കുന്നത് ദക്ഷിണായന രേഖയിലാണ് വസന്ത വിശ്വത്തിൽ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നത് എവിടെയാണ് ഉത്തരായന രേഖയിലാണ് അവിടെ ദൈർഘ്യമേറിയ പകൽ ഉത്തരായന രേഖയിലും ദൈർഘ്യമേറിയ രാത്രി ദക്ഷിണായന രേഖയിലും ആയിരിക്കും അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഞാൻ ഒരിക്കൽ കൂടെ പറയാം അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഒരിക്കൽ കൂടെ പറയുന്നത് സമരാത്ര ദിനം എന്ന് പറയുന്നത് ഭൂമിയുടെ പരിക്രമണ ഓരോ പരിക്രമണത്തിലും പരിക്രമണങ്ങളിൽ രണ്ട് സമരാത്രങ്ങളാണുള്ളത് ദിവസങ്ങൾ ഓർക്കുക മാർച്ച് ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അതുപോലെ ശരത് വിശ്വം വസന്ത വിശ്വം ശരത് വിശ്വം എന്ന് പറയുന്നത് സൂര്യരശ്മികൾ ലംബമായി ദക്ഷിണായന രേഖയിൽ പതിക്കുന്നതാണ് ശരത് വിശ്വം അതായത് പകലിന്റെ ദൈർഘ്യം കൂടുതൽ ദക്ഷിണാർത്ഥ രാത്രിയുടെ ദൈർഘ്യം കൂടുതൽ ഉത്തരാർത്ഥ ആയിരിക്കും വസന്ത എന്ന് പറയുമ്പോൾ അത് ജൂൺ ഇരുപത്തിയൊന്നിനാണ് ദൈർഘ്യമേറിയ പകൽ ദക്ഷിണാർത്ഥഗോളത്തിലും സോറി ദൈർഘ്യമേറിയ പകൽ ഉത്തരാർത്ഥ ഗോളത്തിലും ദൈർഘ്യമേറിയ രാത്രി ദക്ഷിണാർത്ഥഗോളത്തിലും ആയിരിക്കും അവിടെ സൂര്യരശ്മികൾ ലംബമായിട്ട് ബാധിക്കുന്നത് ഉത്തരായണ രേഖയിലായിരിക്കും ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് ഈ മൂന്ന് പേടും പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക നെക്സ്റ്റ് വരുന്നത് ചാപ്റ്റർ സിക്സ് സിക്സ് എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ലോകം വൈവിധ്യങ്ങളുടെ ലോകം അതാണ് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കാലാവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത് കാലാവസ്ഥ അതായത് മധ്യരേഖാ കാലാവസ്ഥ അതുപോലെ മരുഭൂമി ഇതിനെയൊക്കെ കുറിച്ചാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ഉഷ്ണ മരുഭൂമിയിലെ ആവാസ മേഖലകളെന്ന് പറയുന്നതിനെയാണ് മരുപ്പച്ചകൾ എന്ന് വിളിക്കുക അപ്പോൾ ഉഷ്ണ മരുഭൂമിയിലെ ആവാസ മേഖലകളാണ് മരുപ്പച്ചകൾ എന്ന് വിളിക്കുന്നത് അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ മധ്യരേഖാ കാലാവസ്ഥ എന്ന് പറയുന്നത് ടെൻ ഡിഗ്രി നോർത്ത് ടു ടെൻ ഡിഗ്രി സൗത്ത് ടെൻ ഡിഗ്രി നോർത്ത് ടു ടെൻ ഡിഗ്രി സൗത്ത് അതാണ് മധ്യ കാല രേഖാ കാലാവസ്ഥ അപ്പൊ ഇതിൽ മൂന്ന് കാലാവസ്ഥാ മേഖലകളെയാണ് പ്രധാനമായിട്ട് പഠിക്കുന്നത് മധ്യരേഖാ കാലാവസ്ഥ ഉഷ്ണ മരുഭൂമി പിന്നെ തുന്ദ്രമേഖല ഈ മൂന്ന് മേഖലയിലുമുള്ള അക്ഷാംശ വ്യാപ്തി എന്താണ് അവിടെ വളരുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ് അവരുടെ ജീവിത രീതി എന്താണ് അവിടെ ജീവിക്കുന്ന ജന്തുക്കൾ ഏതൊക്കെയാണ് ഇതാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ മധ്യരേഖാ കാലാവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ അക്ഷാംശ വ്യാപ്തി ടെൻ ഡിഗ്രി നോർത്ത് ടു ടെൻ ഡിഗ്രി സൗത്ത് ആണ് ടെൻ ഡിഗ്രി നോർത്ത് ടു ടെൻ ഡിഗ്രി സൗത്ത് അവിടെയുള്ള സസ്യജാലങ്ങൾ എന്ന് പറയുന്നത് മഹാഗണി റോസ് റോസ്ഡ് പിന്നെ വള്ളിപ്പടർപ്പുകൾ അടിക്കാടുകൾ മരവാഴ പായൽ ഇതൊക്കെയാണ് മധ്യരേഖാ കാലാവസ്ഥയിൽ വരുന്നത് ഇപ്പൊ ഇത് ഒരുമിച്ച് പറയാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കി വയ്ക്കാനായിട്ട് പറ്റും മധ്യരേഖാ കാലാവസ്ഥ പറയുന്നത് ടെൻ ഡിഗ്രി നോർത്ത് ടു ടെൻ ഡിഗ്രി സൗത്ത് അതാണ് അക്ഷാംശ വ്യാപ്തി അവിടെ വളരുന്ന സസ്യങ്ങൾ എന്ന് പറയുന്നത് മഹാഗണി റോസ് ഉഡ് അതുപോലെ തന്നെ എബണി വള്ളിപ്പടർപ്പുകൾ അടിക്കാടുകൾ മരവാഴ പായൽ ജന്തുക്കൾ എന്ന് പറയുന്നത് ആൾക്കുരങ്ങ് ലമർ ഒറാങ്ങുട്ടൻ ഇഴ ജന്തുക്കൾ നീർ ചീങ്കണ്ണി തത്ത വേഴാമ്പൽ ഇവയാണ് മധ്യരേഖാ കാലാവസ്ഥയിലെ മൃഗങ്ങൾ ജീവികൾ ഇപ്പോൾ മധ്യരേഖാ കാലാവസ്ഥയിൽ ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് ആൾക്കുരങ്ങ് ലാമാർ ഒറാങ്ങുട്ടൻ ഇഴജന്തുക്കൾ നീർക്കുതിര ചീങ്കണ്ണി തത്ത വേഴാമ്പൽ ഇനി ഇവിടുത്തെ ഇവരുടെ ജനജീവിതം എന്ന് പറയുന്നത് വേട്ടയാടലും വനവിഭവശേഖരണവുമാണ് ഇവരുടെ ജനജീവിതം ഇവിടെ വസിക്കുന്നത് കൂടുതലും ഗോത്ര വിഭാഗങ്ങളാണ് അപ്പോൾ അവരുടെ ജനജീവിതം എന്ന് പറയുന്നത് ഒന്നുകിൽ വേട്ടയാടി ജീവിക്കുക അല്ലെങ്കിൽ വനത്തിൽ പോയി വിഭവങ്ങൾ സംഭരിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ശേഖരിച്ച് ജീവിക്കുക ഇതാണ് അവരുടെ ജീവിത രീതി പിന്നെ ഗോത്ര വർഗങ്ങൾ പിക്മികൾ സെമാങ്ങുകൾ കുഞ്ചു കുബു ദയാക്ക് ഇത്രയാണ് ഈ നാല് പേരുമാണ് നാല് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടെ താമസിക്കുന്നത് ഏതൊക്കെയാണ് പിക്മികൾ സെമാങ്ങുകൾ കുബു ദയാക്മികൾ സെമാങ്ങുകൾ കുബുദയാഖ് ഇതാണ് മധ്യരേഖാ കാലാവസ്ഥ ഓക്കെ മധ്യരേഖാ കാലാവസ്ഥ എന്ന് പറയുന്നത് ടെൻ ഡിഗ്രി നോർത്ത് ടു ടെൻ ഡിഗ്രി സൗത്ത് ആണ് അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് ഇവിടത്തെ സസ്യജാലങ്ങൾ എന്ന് പറയുന്നത് മഹാഗണി യബണി റോസ്ഡ് മരവാഴ അടിക്കാടുകൾ പായൽ വള്ളിപ്പടർപ്പുകൾ ഇവിടെ ജീവിക്കുന്ന ജന്തുക്കൾ ഒറാങ്ങുട്ടൻ ആൾക്കുരങ്ങ് തത്ത ഇഴജന്തുക്കൾ നീർക്കുതിര ചീങ്കണ്ണി വേഴാമ്പൽ ലമർ തുടങ്ങിയവയാണ് ഇവിടുത്തെ ഗോത്ര വിഭാഗങ്ങൾ എന്ന് പറയുന്നത് സെമാങ്ങുകൾ പിക്മികൾ കുപു ദയാക്ക് ഇവരുടെ ജീവിത രീതി വേട്ടയാടൽ ശേഖരം ഓക്കെ ഇനി രണ്ടാമത്തേത് ഉഷ്ണമരുഭൂമിയാണ് ഉഷ്ണമരുഭൂമിയിലെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് ഇരുപത് ഡിഗ്രി നോർത്ത് ടു മുപ്പത് ഡിഗ്രി സൗത്ത് ഇരുപത് ഡിഗ്രി നോർത്ത് ടു മുപ്പത് ഡിഗ്രി സൗത്ത് അതല്ലെങ്കിൽ തിരിച്ചും വരാം ഇരുപത് ഡിഗ്രി സൗത്ത് ടു മുപ്പത് ഡിഗ്രി നോർത്ത് അങ്ങനെയും വരാം ഓക്കെ അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല അപ്പോൾ അവിടുത്തെ സസ്യങ്ങളെയും അതുപോലെ തന്നെ ജന്തുക്കളെയൊക്കെ പഠിച്ചു വെക്കുക കാരണം ഇതൊക്കെ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഉഷ്ണമരുഭൂമിയിലെ സസ്യങ്ങളെന്ന് പറയുന്നത് കള്ളിമുൾച്ചെടി അക്കേഷ്യ കള്ളിമുൾച്ചെടി ആക്കേഷ്യ ഇതാണ് ഉഷ്ണമരുഭൂമിയിലെ സസ്യങ്ങൾ ജന്തുക്കൾ എന്ന് പറയുന്നത് ഒട്ടകം കഴുത കുതിര കുറുക്കൻ പാമ്പ് തേൾ പല്ലി ഒട്ടകം കഴുത കുതിര കുറുക്കൻ പാമ്പ് തേൾ പല്ലി ഇതാണ് ഉഷ്ണമരുഭൂമിയിൽ ഉഷ്ണമരുഭൂമിയിൽ ഇങ്ങനെയുള്ളത് മാത്രമേ ജീവിക്കാറുള്ളൂ ആ ചൂടുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്ന ജന്തുക്കൾ മാത്രമേ അവിടെയുള്ളൂ അതാണ് ഒട്ടകം കഴുത കുതിര കുറുക്കൻ പാമ്പ് തേൾ പല്ലി എന്നിവ ഓക്കെ ഇവരുടെ ജീവിതവും വേട്ടയാടലും അതുപോലെ തന്നെ കന്നുകാലി വളർത്തലും കൃഷിയും ഇവർക്കുണ്ട് അപ്പോഴ ഉഷ്ണമരുഭൂമിയിലെ ജനങ്ങൾ കന്നികാലികൾ വളർത്തും കൃഷി അതുപോലെ തന്നെ വേട്ടയാടലും ഉണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് മാംസം പാൽ തിനവർഗങ്ങൾ ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം മാംസം പാൽ തിനവർഗങ്ങൾ ഇതാണ് ഉഷ്ണമരുഭൂമി ഇപ്പോഴെ ഉഷ്ണമരുഭൂമിയിലെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് ഇരുപത് ഡിഗ്രി നോർത്ത് ടു മുപ്പത് ഡിഗ്രി സൗത്ത് അല്ലെങ്കിൽ ഇരുപത് ഡിഗ്രി സൗത്ത് ടു മുപ്പത് ഡിഗ്രി നോർത്ത് ഇവിടുത്തെ സസ്യങ്ങൾ എന്ന് പറയുന്നത് കള്ളിമുൾ ചെടിയും ആൽക്കേഷിയുമാണ് ഇവിടുത്തെ ജീവികൾ ഇവിടെ താമസിക്കുന്ന ജീവികൾ പാമ്പ് അതുപോലെ തന്നെ തേൽ പല്ലി കുറുക്കൻ കുതിര കഴുത ഒട്ടകം ഇങ്ങനെയുള്ളവയാണ് ഇവരുടെ ജനജീവിതം എന്ന് പറയുന്നത് വേട്ടയാടൽ കന്നുകാലി വളർത്തൽ കൃഷി ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് മാംസം പാൽ തിനവർഗ്ഗങ്ങൾ തിനവർഗ്ഗങ്ങൾ ധാന്യ വിഭാഗത്തിൽപ്പെട്ടതും തിനവർഗ്ഗങ്ങളായിട്ടുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് തുന്ദ്രാ മേഖല മൂന്നാമത്തതാണ് തുന്ദ്രാമേഖല അപ്പോൾ തുന്ദ്രാമേഖല എന്ന് പറയുന്നത് അറുപത്തി ആറര ഡിഗ്രി നോർത്ത് ആണ് ഇവിടുത്തെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് ഇവിടെ തുന്ത്രാ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് അറുപത്തി ആറര ഡിഗ്രി നോർത്ത് ഇവിടുത്തെ സസ്യങ്ങൾ എന്ന് പറയുന്നത് പന്നൽ പായൽ തുടങ്ങിയവയാണ് പിന്നെ അതുപോലെ തന്നെ വേനൽക്കാലത്ത് മാത്രം പുഷ്പിക്കുന്ന ചെറിയ ചെറിയ സസ്യങ്ങളും കുറ്റിച്ചെടികളും ഇവിടുത്തെ പ്രത്യേകതയാണ് അപ്പോൾ തുന്ദ്രാ മേഖലയിലെ സസ്യങ്ങൾ എന്ന് പറയുന്നത് പന്നൽ പായൽ വേനൽക്കാലത്ത് മാത്രം പുഷ്പിക്കുന്ന കുറ്റിച്ചെടികളും ചെറു സസ്യങ്ങളും ഓക്കെ ഈ തുന്ത്രാ മേഖലയിലെ ജന്തുക്കൾ എന്ന് പറയുന്നത് ധ്രുവക്കരടി ിയർ തിമിങ്ങലം സീൽ മത്സ്യങ്ങൾ ഇപ്പൊ തുന്ദ്രാമേഖലയിലെ ജന്തുക്കൾ ഏതൊക്കെയാണ് ധ്രുവക്കരടി റെയിൻഡിയർ തിമിങ്ങലം സീൽ മത്സ്യങ്ങൾ ഇവിടെ ജനജീവിതം മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ് മൃഗവേട്ടയും മത്സ്യബന്ധനവും തുന്ദ്രാമേഖലയിലെ അവരുടെ ജനജീവിതം മൃഗവേട്ടയുണ്ട് മത്സ്യബന്ധനമുണ്ട് ഇവിടുത്തെ മൽ ജന്തുക്കൾ പ്രധാനമായിട്ട് മത്സ്യം സീൽ തിമിങ്ങലം റെയിൻഡിയർ ധ്രുവക്കരടി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് പിന്നെ ഗോത്രവിഭാഗം പ്രധാനമായിട്ട് ഇനിയൂട്ടുകളാണ് ഇവിടെ ഉള്ളത് ഇന്യൂട്ടുകളാണ് തുന്ദ്രാമേഖലയിൽ പ്രധാനമായിട്ടും ഉള്ളത് അപ്പോൾ തുന്ദ്രാ മേഖലയിൽ പ്രധാനമായിട്ടും ഉള്ളത് ഏതാണ് ഇനിയൂട്ടുകളാണ് അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക ഇനിയൂട്ടുകളാണ് തുന്ദ്രാമേഖല അപ്പൊ തുന്ദ്രാമേഖലയിലെ പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗമാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത് ഇനിയൂട്ടുകളാണ് ഇനിയൂട്ടുകൾ ഓക്കെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏഴാമത്തെ ചാപ്റ്റർ ആണ് മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇന്ത്യയിലെ നിർമ്മിതികളെ കുറിച്ചാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിർമ്മിതികളെ കുറിച്ചാണ് ഈ കലയും സാഹിത്യത്തിലും പറയുന്നത് ഓക്കെ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ആദ്യത്തെ സ്മാരകം ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ആദ്യ സ്മാരകമാണ് കുത്തബ്മീന ഇത് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് അപ്പോൾ കുത്തബ്മീന സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് അതുപോലെ തന്നെ സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ആദ്യത്തെ സ്മാരകം എന്ന് ചോദിച്ചാലും കുത്തബ് മീനാർ തന്നെയാണ് സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ആദ്യ സ്മാരകം കുത്തബ് മീനാർ ഓക്കെ അപ്പൊ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ആദ്യ സ്മാരകം എന്നോ സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ആദ്യ സ്മാരകം എന്നോ ചോദിച്ചാൽ കുത്തബ് മീനാർ ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ബൃഹദേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ബൃഹദേശ്വര ക്ഷേത്രം തമിഴ്നാടിലെ തഞ്ചാവൂരിലാണ് അപ്പൊ എവിടെയാണെന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ബൃഹദേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടിലെ തഞ്ചാവൂർ അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെങ്കോട്ട ഏത് ചക്രവർത്തിയുടെ കാലത്താണ് നിർമ്മിച്ചത് ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്താണ് നിർമ്മിച്ചത് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് എല്ലാം പഠിച്ചുകൊള്ളുക ഇപ്പൊ ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് ഏത് ചക്രവർത്തിയുടെ കാലത്താണ് നിർമ്മിച്ചത് ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്താണ് ചെങ്കോട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായും ചുമന്ന മണൽ കല്ലുകൾ കൊണ്ടാണ് ചെങ്കോട്ട നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിന് ചെങ്കോട്ട എന്നും പറയുന്നത് അപ്പോൾ പൂർണ്ണമായും ചുമന്ന മണൽ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയാണ് അതുപോലെ ജുമാ മസ്ജിദ് ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നതും ഡൽഹി തന്നെയാണ് ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹി നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് മാർബിളും ചുവന്ന കല്ലുകളുമാണ് ജുമാ മസ്ജിദിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ മാർബിളും ചുവന്ന കല്ലുകളും നെക്സ്റ്റ് വരുന്നത് ദക്ഷിണേന്ത്യയിലെ നിർമ്മിതികൾ ഇത് നിങ്ങളുടെ എസ് സിആർടി ടെക്സ്റ്റിനകത്ത് ഇല്ലാത്ത ഭാഗമാണ് ടെക്സ്റ്റിനകത്ത് ഇല്ല അപ്പോൾ നമ്മുടെ ടീച്ചിങ് ടെക്സ്റ്റിനകത്ത് മാത്രമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക ദക്ഷിണേന്ത്യയിലെ നിർമ്മിതികൾ എന്തല്ല ദക്ഷിണേന്ത്യയിലെ നിർമ്മിതികൾ വിട്ടില സ്വാമി ക്ഷേത്രം ഹസാര രാമക്ഷേത്രം ഗോൾഗുംബസ് ചാർമിനാർ സാരാസനിക് ഇതിൽ ഒന്ന് രണ്ടൊക്കെ വയസ്സാക്കി ടെസ്റ്റിനകത്തുണ്ട് അപ്പൊ ഇല്ലാത്ത പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു തന്നെ പഠിക്കുക സ്വാമി ക്ഷേത്രം കർണാടകയിലെ ഹംപിയിലാണ് ഓർത്തു വയ്ക്കുക വിട്ടില സ്വാമി ക്ഷേത്രം കർണാടകയിലെ ഹംപിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാറകൾ ചെത്തിമിനിക്ക് അടുക്കുകളായി ബഹുനിലകളിൽ നിർമ്മിച്ചതാണ് സ്വാമി ക്ഷേത്രം പാറകൾ ചെത്തി മിനിക്ക് അടുക്കുകളായി ബഹുനിലയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് വിട്ടില സ്വാമി ക്ഷേത്രം ഇത് കർണാടകയിലെ ഹമ്പിയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തത് രാമക്ഷേത്രം രണ്ടാമത്തത് ഹസാര രാമക്ഷേത്രം ക്ഷേത്രം അതും കർണാടകയിലെ ഹംപിയിൽ തന്നെയാണ് ഇതിൽ ക്ഷേത്രങ്ങളോട് ചേർന്ന മണ്ഡപം അലങ്കാരപ്പണികളുള്ള തൂണുകൾ ഇതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഹസാര രാമക്ഷേത്രത്തിന്റെ പ്രത്യേകത ക്ഷേത്രങ്ങളോട് ചേർന്ന മണ്ഡപം അലങ്കാര പണികളുള്ള തൂണുകൾ ഓക്കെ അടുത്ത് ഗോൾ ഗുംബസ് ഗോൾ ഗുംബസ് ബിജാപൂരിലാണ് ഗോൾ ഗുംബസ് ബിജാപൂർ ഗോൾ ഗുംബസ് എവിടെയാണ് ബിജാപൂരാണ് ഉയരത്തിൽ താഴികക്കുടം അതുപോലെ തന്നെ മിനാരങ്ങൾ ഇപ്പൊ ഇതെല്ലാം കാണുന്ന ഗോൾ ഗുംബസ് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബിജാപൂർ നെക്സ്റ്റ് വരുന്നത് ചാർമിനാർ ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് ഇൻഡോ സാരസനിക് ശൈലിയിലുള്ള ഒരു നിർമ്മാണ ശൈലിയാണ് ചാർമിനാർ ചാർമിനാറിൻ്റെ ഇൻഡോ സാരസനിക് ശൈലിയിലെ നിർമ്മാണ രീതിയാണ് ചാർമിനാർ ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹൈദരാബാദ് അപ്പൊ ഇത്രയും ക്ഷേത്രങ്ങൾ ഇത്രയും ദക്ഷിണേന്ത്യയിലെ ഇത്രയും നിർമ്മിതികൾ നിർമ്മിതികള് ആയിട്ട് പഠിച്ചിരിക്കുക വിട്ടലസ്വാമി ക്ഷേത്രം ഹസാര രാമക്ഷേത്രം കർണാടകയിലെ ഹമ്പിയിലാണ് ഗോൾഗുംബസ് കുംബസ് ചാർമിനാർ ഹൈദരാബാദ് ഹൈദരാബാദ് അത് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലാണ് ഇൻഡോ സാരസെനിക് ശൈലിയിലെ നിർമ്മാണ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഏഴാമത്തെ ചാപ്റ്ററിനകത്തുള്ളത് അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എസ് സി ആർ ടി ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക അടുത്ത എട്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മധ്യകാല ലോകം മധ്യകാല ലോകത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് അന്നത്തെ സാമൂഹിക വിഭജനത്തെ കുറിച്ചാണ് പറയുന്നത് മധ്യകാല ലോകത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് അന്നത്തെ സാമൂഹിക വിഭജനമാണ് അതായത് സമൂഹത്തെ വിഭജിച്ചിരിക്കുന്നത് രാജാവ് പ്രഭുക്കന്മാർ ഇടപ്രഭുക്കന്മാർ കർഷകർ അങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് രാജാവ് പ്രഭുക്കന്മാർ ഇടപ്രഭുക്കന്മാർ കർഷകർ ഇതിൽ രാജാവ് എന്ന് പറയുന്നത് അന്നത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാണ് രാജാവ് അവരുടെ കീഴിലാണ് പ്രഭുക്കന്മാർ വരുന്നത് അപ്പൊ രാജാവ് പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും അനുസരിക്കേണ്ട ഉത്തരവാദിത്വമാണ് പ്രഭുക്കന്മാർക്ക് അടുത്ത് ഇടപ്രഭുക്കന്മാർ വരുമ്പോഴേക്കും പ്രഭുക്കന്മാർ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും അനുസരിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഇടപ്രഭുക്കന്മാർക്കുള്ളത് നെക്സ്റ്റ് കർഷകർ ഏറ്റവും താഴെ തട്ടിലുള്ള വിഭാഗമാണ് മറ്റുള്ളവരുടെ എല്ലാം സേവകരായിട്ട് അടിമപ്പണി ചെയ്യുന്നത് കർഷകരായിരുന്നു ഓക്കെ ഈ പ്രഭുക്കന്മാരെ മാനറുകൾ എന്നറിയപ്പെടുന്ന ഒരു വിശാലമായ സ്ഥലത്ത് ജീവിച്ചിരുന്നത് പ്രഭുക്കന്മാരാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ പ്രഭുക്കന്മാർ താമസിച്ചിരുന്ന സ്ഥലം അറിയപ്പെടുന്നത് മാനറുകൾ മാനറുകൾ എന്നറിയപ്പെടുന്ന അതിവിശാലമായ സ്ഥലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരാണ് പ്രഭുക്കന്മാർ ഓക്കെ അതുപോലെ മധ്യകാലത്ത് യൂറോപ്പിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഗോത്ര ജർമാനിക് മധ്യകാലത്ത് യൂറോപ്പിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗം മധ്യകാലത്ത് യൂറോപ്പിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് ജെർമാനിക് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക അതുപോലെ പുരാതന റോമാക്കാരും ഗ്രീക്കുകാരും ഇവരെ വിളിച്ചിരുന്നത് ബാർബേറിയന്മാർ അല്ലെങ്കിൽ ഈ ബാർബേറിയന്റെ മറ്റൊരു വേഗം കൊണ്ടാണ് പരിഷ്കൃതർ പരിഷ്കൃതർ എന്ന് വിളിക്കുന്നത് ഈ പറഞ്ഞ ജർമാനിക്കിനെയാണ് അപ്പൊ യൂറോപ്പിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് ജർമാനിക്ക് പുരാതന റോമാക്കാരും ഗ്രീക്കുകാരും വരെ വിളിച്ചിരുന്നത് ബാർബേറിയന്മാരെന്നാണ് എന്ന് പറഞ്ഞ അപരിഷ്കൃതർ എന്നാണ് ഇതിൻ്റെ മീനിങ് അപ്പോൾ സമൂഹത്തെ വിഭജനം നാല് തട്ടുകളായിട്ടാണ് രാജാവ് പ്രഭുക്കന്മാർ ഇടപ്രഭുക്കന്മാർ കർഷകർ ഓക്കെ നെക്സ്റ്റ് യൂറോപ്പിൽ ആധുനിക കാലത്തിന് തുടക്കം കുറിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്ന നവോത്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ് യൂറോപ്പിൽ ആധുനിക കാലത്തിന് തുടക്കം കുറിച്ച പ്രധാന സംഭവം നവോത്ഥാനം നെക്സ്റ്റ് മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ജനോവ ബനീസ് മിലാൻ ഫ്ലോറൻസ് ന്യൂറംബർഗ് അതുപോലെ തന്നെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ അത് നമ്മൾ ഓർത്ത് വെക്കുക മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ പ്രസ്താവന രീതിയിൽ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ രണ്ട് മൂന്ന് പേര് തന്നിട്ട് മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഇതിൽ ഏ നഗരം ഇതിൽ ഏതാണ് നഗരമല്ലാത്തത് ഏതാണ് അങ്ങനെ ചോദിക്കാം അപ്പം ജനോവ വെനീസ് മിലാൻ ഫ്ലോറൻസ് ഇത് ഇത്രയും ഇറ്റലിയിലാണ് ജനോവ വെനീസ് മിലാൻ ഫ്ലോറൻസ് ഇത്ര ഇറ്റലിയിലാണ് ന്യൂറൻബർഗ് ജർമനിയിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയിലാണ് ന്യൂറൻബർഗ് ജർമ്മനിയിലാണ് കോൺസ്റ്റാൻറിനോപ്പിൾ തുർക്കിയിലാണ് ഇനി ആ കാലഘട്ടത്തിലെ മധ്യ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഗിൽഡുകൾ ഗിൽഡുകൾ ഏതൊക്കെയാണ് ഇരുമ്പ് പണിക്കാർ ഇരുമ്പ് പണിക്കാർ തുകൽ പണിക്കാർ സ്വർണ്ണ പണിക്കാർ ഇതാണ് ഗിൽഡുകൾ ഇവർക്ക് പ്രത്യേകിച്ച് ഓരോ ജോലികളും നിശ്ചയിക്കപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഗിൽഡുകൾ ഇരുമ്പ് പണിക്കാർ തുകൽ പണിക്കൾ സ്വർണപ്പണിക്കാർ ഇതിൽ ഇരുമ്പ് പണിക്കാർ എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കുന്ന ആൾക്കാരാണ് ഇരുമ്പ് പണിക്കാര് തുകൽ എന്ന് പറയുമ്പോൾ ഗുണനിലവാരം നിശ്ചയിക്കുന്ന ആൾക്കാരാണ് പണിക്കാർ സ്വർണ്ണ സ്വർണ്ണ പണിക്കാർ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ജോലിയുടെ സമയം ജോലി സമയം നിശ്ചയിക്കുന്നത് സ്വർണ്ണപ്പണിക്കാരാണ് ഇങ്ങനെയാണ് ഗിൽഡുകളായിട്ട് തിരിച്ചിരിക്കുന്നത് ഇപ്പൊ മൂന്ന് ഗിൽഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇരുമ്പ് പണിക്കാർ തുകൽ പണിക്കാർ സ്വർണ്ണ പണിക്കാർ ഇരുമ്പ് പണിക്കാരെന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിച്ചിരിക്കുന്നു തുകൽ പണിക്കാർ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം നിശ്ചയിച്ചിരിക്കുന്നു സ്വർണ്ണ പണിക്കാർ തൊഴിലാളികളുടെ ജോലി സമയം കൃത്യമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് പണിക്കാരാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കേ ഇനി മധ്യകാലത്തിൽ കലയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് മധ്യകാലഘട്ടത്തിൽ കലയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഇറ്റലിയിലെ ഫ്ലോറൻസ് ആണ് ഫ്ലോറൻസ് മധ്യകാലത്തിൽ കലയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഇറ്റലിയിലെ ഫ്ലോറൻസ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് മധ്യകാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അപ്പോൾ ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് എസ് സി ആർ ടിയിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ ടീച്ചിങ് ടെക്സ്റ്റിനകത്ത് വരുന്നതാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിപ്പോൾ എഴുതിയിരിക്കുന്നത് ഇത് വിലപ്പെട്ട വസ്തുതകളായിട്ട് തന്നെ പഠിക്കുക കാരണം എച്ച് എസ് എ സോഷ്യൽ സയൻസ് എഴുതുന്നവർക്കും കാറ്റഗറി ത്രീ എഴുതുന്നവർക്കും വളരെ നിർണായകമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതിലൊന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് ഇത് വിട്ടുകളയാതെ എല്ലാവരും പഠിക്കുക ഇത് ഒന്ന് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനായിട്ടും ശ്രമിക്കുക ഓക്കെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ നയൻ ആണ് അത് മധ്യകാല കേരളമാണ് നമ്മൾ മധ്യകാല ഇന്ത്യ പറഞ്ഞു അതുപോലെ മധ്യകാല കേരളമാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ മധ്യകാല കേരളത്തിലെ പ്രധാനപ്പെട്ട ശാലകൾ കാന്തള്ളൂർ ശാല ബിഴിഞ്ഞം ശാല പാർഥവി ശേഖരപുരം ഇപ്പം മൂന്നെണ്ണമാണ് അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് പ്രധാനപ്പെട്ട ശാലകൾ കാന്തള്ളൂർ ശാല ബിഴിഞ്ഞം ശാല പാർത്ഥവി ശേഖ പാർത്ഥവിക ശേഖരപുരം അത് ഓർത്തു വയ്ക്കുക അതുപോലെ സ്വരൂപങ്ങളുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക വേണാട് തൃപ്പാപ്പൂര് സ്വരൂപം തൃപ്പാപ്പൂർ സ്വരൂപം വേണാട് കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപം ചിറയ്ക്കൽ കോല സ്വരൂപം നാട് സ്വരൂപം ഓക്കെ ചിറയ്ക്കൽ കോലസ്വരൂപം പഴ ഈ നാ നാലെണ്ണം നന്നായിട്ട് പഠിക്കുക വേണാട് തൃപ്പാപ്പൂർ സ്വരൂപം കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം കോഴിക്കോട് നെടീടുപ്പ് സ്വരൂപം ചിറയ്ക്കൽ കോല സ്വരൂപം ഓക്കെ ഒരിക്കൽ കൂടാ വേണാട് തൃപ്പാപ്പൂർ സ്വരൂപം കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം കോഴിക്കോട് നെടീരുപ്പ് സ്വരൂപം ചിറയ്ക്കൽ കോലസ്വരൂപം അത് നന്നായിട്ട് പഠിച്ചു വെക്കുക ഓക്കെ ാണ് മധ്യകാല കേരളവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇത് അതിനകത്ത് എസ് സി ആർ ടി ടെസ്റ്റിനകത്ത് ചേപ്പേഡുകൾ അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ അവരുപയോഗിച്ചിരുന്ന ഭാഷ സാഹിത്യം കലാവിജ്ഞാനം ഇതിനെയൊക്കെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നന്നായിട്ട് പഠിക്കുക അപ്പൊ അതിലില്ലാത്ത കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ശാലകൾ കാന്തള്ളൂർ ശാല വിഴിഞ്ഞം ശാല പാർത്ഥവീപുര ശേഖരശാല ശേഖരപുരം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ വേണാട് തൃപ്പാപുരു സ്വരൂപം കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം കോഴിക്കോട് നെടീരിപ്പ് സ്വരൂപം ചിറക്കൽ കോല സ്വരൂപം അത് നന്നായിട്ട് പഠിച്ചു വെക്കുക അടുത്ത പത്താമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ജനാധിപത്യവും അവകാശങ്ങളും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മളിതിൽ കുറേ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിച്ചു അതുപോലെ തന്നെ നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററിന അഞ്ചാം ക്ലാസ്സിലുള്ള ചാപ്റ്ററിനകത്തും കുറേ പഠിച്ചു അപ്പോൾ ഇതിൽ പറയുന്നത് മാഗ്ന കാർട്ട അത് ഓർത്തുവയ്ക്കുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ് മാഗ്ന കാർട്ടയിൽ ഒപ്പ് വെച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റാണ് ഒരു വർഷമാണ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് അതുപോലെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അത് നമ്മൾ ഒരു ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അപ്പോൾ അത് നന്നായിട്ട് നോക്കി പഠിക്കുക അത് നടന്ന വർഷം ആയിരത്തി പിന്നെ ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് അത് നമ്മൾ ഇനി എടുക്കുന്നതായിരിക്കും ഇനി എടുക്കും ഫ്രഞ്ച് വിപ്ലവം അപ്പൊ നമ്മളിപ്പോൾ വേൾഡ് റവല്യൂഷനുകളൊക്കെയാണ് എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൻ്റെ അടുത്ത തൊട്ട ഫ്രഞ്ച് റവല്യൂഷനൊക്കെ വരും അപ്പൊ വർഷം ഓർക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു മാക്ന കാർട്ടയിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് അതിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം കൂടെ വെക്കുക സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അപ്പോൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മുദ്രാവാക്യം ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം ഇമ്പോർട്ടൻ്റ് ആണ് സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവം നെക്സ്റ്റ് അമേരിക്കൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് അത് ഭരണഘടനയായി നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിലാണ് ഓക്കെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് അമേരിക്കൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ആ രണ്ട് വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് അടുത്ത അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് അതുപോലെ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്ത് ഈ ഡിസംബർ പത്താണ് മനുഷ്യ അവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ടീച്ചിങ് ടെസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് കുറച്ച് വർഷങ്ങൾ പ്രധാനമാണ് പ്രധാനപ്പെട്ട വർഷങ്ങൾ തന്നെയാണ് ഏത് എക്സാമിനും ചോദിക്കാൻ പറ്റിയ വർഷങ്ങളാണ് ഒന്ന് മാക്ന കാർട്ടയിൽ ഒപ്പുവെച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിന് സാർവത്രിക അവകാശ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് അപ്പം ഈ ഡിസംബർ പത്താണ് അവകാശ ദിനമായിട്ട് ആചരിച്ചു വരുന്നത് മനുഷ്യ അവകാശ ദിനം അപ്പോൾ അത് നോട്ട് ചെയ്ത് തന്നെ ഇത്രയും വർഷങ്ങൾ പഠിക്കുക ഇത്രയും വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മിസ് ചെയ്യരുതാരും ഓക്കെ നെക്സ്റ്റ് വരുന്നത് ചാപ്റ്റർ ഇലവൻ ആണ് അത് സാമൂഹിക വൈവിധ്യ ജീവിതത്തിലെ വൈവിധ്യങ്ങളാണ് സമൂഹ ജീവിതത്തിലുള്ള വൈവിധ്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും കുറെ ഗോത്രവർഗ കേരളത്തിലെ ഗോത്രവർഗ വിഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് കൂടുതലായിട്ട് ടീച്ചിങ് ടെക്സ്റ്റിനകത്ത് പറയുന്നില്ല ഏകദേശം ഗോത്ര വിഭാഗങ്ങളെ എസ് സിആർ ടി ടെക്സ്റ്റിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഗോത്രവർഗങ്ങളുടെ സവിശേഷതകളും അവരുടെ കുലത്തൊഴില് ഭാഷ സംസ്കാരം താമസം ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് അപ്പൊ പ്രധാനമായിട്ട് ഇവർ താമസിക്കുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വനപ്രദേശങ്ങളിൽ കാടുകളിലാണ് ഇവരുടെ താമസം ഗോത്ര വിഭാഗങ്ങളുടെ താമസം എന്ന് പറയുന്നത് ഇവരുടെ തൊഴിൽ എന്ന് പറയുന്നത് വനവിഭവ ശേഖരവും അതുപോലെ തന്നെ കൃഷി വേട്ടയാടൽ ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും ഓക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഗോത്രവർഗം എന്ന് പറയുന്നത് പണിയർ കുറിച്ചർ ഇപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട ഗോത്രവർഗ വിഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രവർഗ്ഗ വിഭാഗക്കാരാണ് പണിയറും കുറിച്ചിലും അതിൽ ഏറ്റവും കൂടുതലുള്ളത് പണിയർ അതിന് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത് പണിയരാണ് ഏറ്റവും കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗോത്രവർഗ വിഭാഗമാണ് പണിയർ ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും കൂടുതൽ ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ പണിയറും കുറിച്ചിരുമാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് പണിയർ ഓക്കെ ഇതാണ് സമൂഹത്തിലെ വൈവിധ്യം ഇപ്പം ടെക്സിനകത്തും ഇത് വളരെ കുറച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്രധാനമായിട്ട് ടെക്സിനകത്ത് ഇവരുടെ ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ഏതെല്ലാം ജില്ലകളിലാണ് ജില്ലകളിലുള്ള ഗോത്രവർഗ വിഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കുക ഗോത്രവർഗ്ഗ വിഭാഗങ്ങൾ ഒറ്റപ്പെട്ട സ്ഥലത്തും വനപ്രദേശങ്ങളിലും കാടുകളിലുമൊക്കെയാണ് താമസിക്കുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണമെന്ന് പറയുന്നത് വനവിഭവ ശേഖരം അത് തന്നെയാണ് ഇവരുടെ ഭക്ഷണമെന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ജനജീവിതം അവരുടെ തൊഴിലെന്ന് പറയുന്നത് വേട്ടയാടൽ അതുപോലെ തന്നെ കൃഷി കൃഷി വളരെ പരിമിതമായിട്ടേ ഉള്ളൂ വേട്ടയാടൽ വനവിഭവ ശേഖരം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രവർഗ്ഗ വിഭാഗങ്ങളാണ് പണിയരും കുറിച്ചിലും അതിൽ ഏറ്റവും കൂടുതലുള്ളത് പണിയരാണ് അപ്പോൾ അത് പ്രധാനമായിട്ട് പഠിച്ചു വയ്ക്കുക നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ ആണ് പ്രകൃതിയുടെ വരദാനം പ്രകൃതിയുടെ വരദാനം വിഭവങ്ങളുടെ ദാനം അല്ലെങ്കിൽ പ്രകൃതിയുടെ ദാനം എന്ന് വിളിക്കുന്നത് പ്രകൃതിയിലെ വിഭവങ്ങളെയാണ് അപ്പോൾ പ്രകൃതിയിലെ ദാനം എന്ന് വിളിക്കുന്നത് വിഭവങ്ങളെയാണ് ആ വിഭവങ്ങൾ എന്ന് പറയുന്നത് പുനർസ്ഥാപിക്കാൻ പറ്റുന്ന വിഭവങ്ങളുമുണ്ട് പുനർസ്ഥാപിക്കാൻ പറ്റാത്ത വിഭവങ്ങളും ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പുനർസ്ഥാപിക്കാൻ പറ്റുന്ന വിഭവങ്ങളും പുനർസ്ഥാപിക്കാൻ പറ്റാത്ത വിഭവങ്ങളും പുനർസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ കാറ്റ് ജലം സൂര്യപ്രകാശം വനം മണ്ണ് പുനർസ്ഥാപിക്കാൻ പറ്റുന്ന വിഭവങ്ങൾ കാറ്റ് ജലം സൂര്യപ്രകാശം വനം മണ്ണ് ഏതൊക്കെയാണ് കാറ്റ് ജലം സൂര്യപ്രകാശം വനം മണ്ണ് ഇനി പുനർസ്ഥാപിക്കാൻ പറ്റാത്ത വിഭവങ്ങളാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം ഇരുമ്പൈര് തുടങ്ങിയവ ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക വിഭവങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നു പുനർസ്ഥാപിക്കാൻ പറ്റുന്നതും പുനർസ്ഥാപിക്കാൻ പറ്റാത്തതും പുനർസ്ഥാപിക്കാൻ പറ്റുന്നതാണ് കാറ്റ് ജലം സൂര്യപ്രകാശം വനം മണ്ണ് എന്നാൽ പറ്റാത്തതാണ് കൽക്കരി പെട്രോള് പ്രകൃതിവാതകം ഡീസൽ അതുപോലെ തന്നെ ഇരുമ്പയര് തുടങ്ങിയവ ഓക്കെ ഇനി പ്രകൃതി വിഭവങ്ങളുടെ നിയന്ത്രിത ഉപയോഗത്തിനെയും അല്ലെങ്കിൽ പരിരക്ഷയെയും വിളിക്കുന്നതാണ് വിഭവ സംരക്ഷണം പ്രകൃതി വിഭവങ്ങളുടെ നിയന്ത്രിത ഉപയോഗത്തിനെയും പരിരക്ഷയെയും വിളിക്കുന്നതാണ് വിഭവ സംരക്ഷണം അപ്പൊ ഇത്രയാണ് പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിനകത്തുള്ളത് പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ പ്രകൃതിയുടെ വരദാനമാണ് അതായത് പ്രകൃതിയുടെ ദാനങ്ങളെയാണ് വിഭവങ്ങൾ എന്ന് പറയുന്നത് വിഭവങ്ങൾ രണ്ടുതരം പുനർസ്ഥാപിക്കാൻ പറ്റുന്നതും പുനർസ്ഥാപിക്കാൻ പറ്റാത്തതും പുനർസ്ഥാപിക്കാൻ പറ്റുന്നതാണ് കാറ്റ് ജലം സൂര്യപ്രകാശം വനം മണ്ണ് പറ്റാത്ത വസ്തുക്കളാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം അതുപോലെ ഇരുമ്പൈര് തുടങ്ങിയവ പിന്നെ പറഞ്ഞു പ്രകൃതിയുടെ വിഭവങ്ങളെ നിയന്ത്രിത ഉപയോഗത്തിനെയും അതുപോലെ അതിൻ്റെ പരിരക്ഷയാണ് പ്രകൃതി സംരക്ഷണം വിഭവ സംരക്ഷണം എന്നൊക്കെ അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആറാം ക്ലാസ്സിലെ ടീച്ചിങ് ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എഴുതുന്നവർക്കും കാറ്റഡറി ത്രീ എഴുതുന്നവരും ഇത് കാണാതെ എക്സാം എഴുതാനായിട്ട് പോകരുത് ഇത് ഒന്ന് രണ്ട് തവണ അല്ല ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും കണ്ട് ഇതിലെ പോയിൻസുകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോവുക നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു മാർക്കെങ്കിലും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു വീഡിയോയാണിത് ആരും ഇത് തള്ളിക്കളയരുത് എല്ലാവരും ഇത് പഠിച്ചിട്ട് തന്നെ പോവുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് പരിശ്രമിക്കുക അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ കാണാം താങ്ക്